السلام عليكم ورحمة الله تعالى وبركاته. الحمد لله كفى وسلام على عباده الذين اصطفى أما بعد. إني بليت بأربع يرمينني بسهام قوس ما لها تفطير ഏറ്റവും സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ പ്രിയമുള്ള മുനികളെ ഇമാം ഷാഫി റദിഅള്ളാഹു താല നഹുവിൻ്റെ ഒരു ബൈത്താണ് എന്ന വിഷയത്തിൽ ഇന്ന് തുടക്കത്തിൽ തന്നെ ഞാൻ ഓർമ്മിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി പറയുന്നു ബി അള്ളാഹുഹു നാല് കാര്യങ്ങൾ കൊണ്ട് ഞാൻ പരീക്ഷിക്കപ്പെടുകയാണ് എപ്പോഴും എൻ്റെ എല്ലാ നന്മകൾക്കും തടസ്സമായി നാല് കാര്യങ്ങൾ എപ്പോഴും എൻ്റെ വിജയങ്ങൾക്ക് തടസ്സമായി നാല് കാര്യങ്ങൾ മാലഹാ തഫ്തീറു അതൊരു അസ്ത്രമായി അതിൽ ഒന്നാമത് ഇമാം ഷാഫി പറഞ്ഞത് ഇബിലീസ് ഇബിലീസ് വദ് നാല് കാര്യങ്ങൾ ഒന്ന് ശബിക്കപ്പെട്ടവനായ ഇബിലീസ് അതാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ട് വദ്നിയ ദുനിയാവ് അതിന്റെ മോഹവും അതിന്റെ ഭംഗിയും അതിൻ്റെ പ്രൗഢിയും ഒക്കെ കാണിച്ചുകൊണ്ട് ദുനിയാവ് നശിപ്പിക്കാൻ വേണ്ടി എല്ലാ അമലുകളെയും നശിപ്പിക്കാൻ വേണ്ടി വരുമെന്നാണ് ഇപ്പം അബ്ബാസ് ബാസർ അള്ളാഹുന്ന് പറയുന്നു നാളെ പരലോകത്ത് ഒരു കിളവിയുടെ കണ്ണുപൊട്ടിയായ കാണാൻ വൃത്തിയില്ലാത്ത ചുക്കിച്ചുളിഞ്ഞ തുലിയുള്ള ഒരു കിളവിയുടെ രൂപത്തിൽ ഓരോരുത്തരുടെ മുന്നിലും വന്നിട്ട് ചോദിക്കുമെന്നാണ് നിങ്ങൾക്കെന്നെ അറിയുമോ ഹൽ തരിഫൂനി എന്നെ നിങ്ങൾക്കറിയുമോ നിങ്ങൾക്ക് എന്നെ അറിയുമോ എന്ന് ചോദിച്ചുകൊണ്ട് നടക്കും ആ സമയത്ത് മനുഷ്യർ പറയും നമ്മെ കാക്കട്ടെ നിന്നെ അറിയുന്നതിൽ നിന്ന് ആ സമയത്ത് പറയും എന്നെ നിങ്ങൾ എത്ര പെട്ടെന്നു മറന്നുപോയത് എന്തേ ഞാൻ ദുനിയാവാണ് എനിക്ക് വേണ്ടിയാണ് നിങ്ങൾ കുടുംബ ബന്ധം മുറിച്ചത് എനിക്ക് വേണ്ടിയാണ് നിങ്ങൾ മക്കളെ കൊന്നത് എനിക്ക് വേണ്ടിയാണ് നിങ്ങൾ വിഭചരിച്ചത് എനിക്ക് വേണ്ടിയാണ് നിങ്ങൾ ആ കൊലപാതകം നടത്തിയത് എനിക്ക് വേണ്ടിയാണ് നിങ്ങൾ മാതാവിനെ വൃദ്ധസദനത്തിലാക്കിയത് അങ്ങനെ 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 ഒരുപാട് കാര്യങ്ങൾ പറയും ഇപ്പൊ നിങ്ങൾക്ക് എന്നെ അറിഞ്ഞുകൂടാന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്ന് പറയുന്ന ശത്രു അതാണ് രണ്ടാമത്തെ രണ്ടാമത്തരെന്ന് പറഞ്ഞു മൂന്നാമത്തെ സ്വന്തം ശരീരമാണ് ശരീരത്തിന്റെ ഇച്ഛകൾ ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങൾക്കാനായി പോകുന്ന സമയം ശരീരം അതിൽ നിന്ന് മനസ്സിനെ പിന്തിരിപ്പിക്കുന്നു കുറാനുതാൻ പോകുമ്പോ അത് രാവിലെ സുബഹി കെഴിക്കാൻ അങ്ങനെ എല്ലാത്തിൽ നിന്നും മനസ്സ് ശരീരം ഇങ്ങനെ അതിൽ നിന്നും മാറി ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ ഇങ്ങനെ പതിയെ പതിയെ മാറി മാറിപ്പോവാണ് വൽവറ നാലാമത്തത് ജനങ്ങളാണ് ജനങ്ങളെന്നു പറഞ്ഞാൽ അവരുടെ കൂടെ അമിതമായി ഇടപെട്ടുകൊണ്ടിരുന്നാൽ നമ്മുടെ അമലുകളും വിപാതത്തുകളുമൊന്നും നടക്കില്ല കൂട്ടുകാരുടെ കൂടെ കുറെ നടക്കുമ്പോൾ അറിവുകളാകുന്നു സുഹൃത്തുക്കളുടെ കൂടെ വർത്തമാനം പറഞ്ഞിരിക്കുമ്പോ ഇബാദത്തുകൾ നഷ്ടപ്പെട്ടു പോകുന്നു ആരാധനയ്ക്ക് സമയമില്ലാതാകുന്നു ഇമാം ഷാഫിറലി അള്ളാഹുവിന് പറഞ്ഞ എത്ര മനോഹരമായ ആശയമാണ്

അള്ളാഹു നമ്മയെല്ലാം കാത്തിരിക്ഷിക്കട്ടെ എത്ര തന്ത്രമാണ് ഒരു കുട്ടി ജനിക്കുമ്പോൾ ഒരു കുട്ടി ജനിക്കുമ്പോൾ പത്തു പിശാജു കൂടെ ജനിക്കുന്നു എന്നാണ് ആ കുട്ടിയുടെ കൂടെ ആ കുട്ടിയെ നശിപ്പിക്കാൻ ആ കുട്ടിയെ വഴിതെറ്റിക്കാനായി പത്തു പിശാജു കൂടെ വരുന്നു എന്നാണ് അതുകൊണ്ടാണ് കുഞ്ഞ് ജനിച്ച ഉടനെ വലത്തെ ചെവിയിൽ അള്ളാഹു അക്ബറുളു അക്ബർ ബാങ്ക് വിളിച്ചു കൊടുക്കാൻ പറഞ്ഞത് ബാങ്ക് കേക്കുന്ന സ്ഥലത്ത് ഷെയ്ത്താനോടും ഇടത്തെ ചെവിയിൽ കാമത്ത് കൊടുക്കാൻ പറഞ്ഞത് എന്നിട്ട് എന്ന ആയത്തു കൂടി ചെവിയിൽ ഓതി കൊടുക്കാൻ പറഞ്ഞതിൻ്റെ പൊരുൾ ഈ കുഞ്ഞിനെ ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് ഈ കുഞ്ഞിൻ്റെ ജീവിതത്തെ കുഞ്ഞിൻ്റെ ജീ പ്രവർത്തനത്തെ കുഞ്ഞിൻ്റെ പാരമ്പര്യത്തെ മുഴുവനും ആ ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് അള്ളാഹുവേ ഞാൻ നിന്നോട് കാവലിനെ തേടുകയാണ് അവൻ്റെ പിശാചിൻ്റെയും പിശാജിൻ്റെ തലമുറയുടെയും അതായത് പിശാജ് എന്ന് പറയുന്നത് ഒരാളല്ല ഇങ്ങനെ ധാരാളം പിശാചുക്കളുണ്ട് മനുഷ്യരെ ഇങ്ങനെ നശിപ്പിക്കാൻ ഇങ്ങനെ കൂടെ നടക്കാൻ അവൻ്റെ ഭക്ഷണത്തിൽ അവൻ്റെ ഉറക്കത്തിൽ അവൻ്റെ ഉണർച്ചയിൽ അവൻ്റെ യാത്രയിൽ അവന്റെ വസ്ത്രത്തിൽ അവന്റെ ആഹാരത്തിലൊക്കെ പങ്കുകാരാകാൻ കൂടെ നടക്കുകയാണ് ശബിക്കപ്പെട്ടവൻബിലീസ് അലൈ റബ്ബുൽ ഇസ്സത്ത് നമ്മെ എല്ലാം കാത്തിരക്ഷിക്കുമാറാകട്ടെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളടുത്തേക്ക് വരുകയാണ് ശബിക്കപ്പെട്ട ഐബിലീസ് എന്ന് നാം പറഞ്ഞു ഭക്ഷണം കഴിക്കുമ്പോൾ ആ പിശാജ് നമ്മിൽ നിന്ന് അകന്നകന്നു പോവുകയാണ് പിന്നെ അടുത്തേക്ക് വരുന്നില്ല ബിസ്മി പറയാൻ മറന്നുപോയവന്റെ കൂടെ ഇരുന്ന് ഇബുലീസ് ഭക്ഷണം കഴിക്കുമെന്നാണ് ഭക്ഷണം കഴിച്ചിട്ട് എന്ന് പറയുമ്പോൾ ആ ഭക്ഷണം കഴിച്ചതിന് നന്ദി രേഖപ്പെടുത്തുന്ന മനുഷ്യന്റെ അടുത്ത് പിന്നെ ഇബുലീസിന്റെ സ്ഥാനമില്ലാതാകും ഉറങ്ങാൻ കിടക്കുമ്പോൾ അള്ളാഹു ബിസ്മിക്ക് അമൂത്തോ എന്ന് പറയുമ്പോൾ പിന്നെ അവന്റെ കൂടെ കിടക്കാൻ കഴിയാതെ വിഷമിക്കുകയാണ് രാത്രിയിൽ മൂന്ന് കെട്ട് അവന്റെ തലയിൽ കൊടുക്കുമെന്നാണ് ആ കെട്ടുകൊണ്ടാണ് ചെറിയ തണുപ്പാണെങ്കിൽ അതിന്റെ പത്തിരട്ടി തണുപ്പ് നമുക്ക് തോന്നും ചെവിയിൽ മൂത്രമൊഴിക്കുമെന്നാണ് ക്ഷമിക്കപ്പെട്ട ഇബിലീസ് ഹദീസുകളുള്ളതാണ് കേട്ടോ അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെട്ട് അലഹമില്ല മാനാവ ഇലഹിന് എന്ന് പറഞ്ഞ് രക്ഷപ്പെട്ട ഒരു മനുഷ്യൻ എഴുന്നേൽക്കണമെങ്കിൽ അതൊരു വലിയ ത്യാഗം തന്നെയാണ് അപ്പൊ ഓരോ ദിവസവും ഭംഗിയാകാൻ ഓരോ ദിവസവും വൃത്തിയാകാൻ ഓരോ ദിവസവും പിശാചിൽ നിന്ന് രക്ഷപ്പെട്ടതാകാൻ ഇന്നലെ നാം പറഞ്ഞത് ആയത്തിൽ കുറിച്ചാണെങ്കിൽ ഇന്നു പറയുന്നു സൂര്യോദയത്തിന് മുമ്പ് സുബഹിന്റെ സമയത്ത് തന്നെ കൃത്യമായി ഉണർന്ന് അതിന് മുമ്പ് ഉണരാൻ പറ്റുമെങ്കിൽ അത്രയും അപ്രൈമിബിലീസിനെ പരാജയപ്പെടുത്താൻ പറ്റും എത്ര സമയത്ത് നേരത്തെ കിടക്കുക നേരത്തെ ഉണരുക അപ്പോൾ അതിനുള്ള ഒരു വലിയ ശ്രമം നമ്മൾ നടത്തണം ആ ശ്രമം നടത്തി കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഇബിലീസിൽ നിന്ന് പരിപൂർണമായും നമുക്ക് രക്ഷ നേടാൻ സാധിക്കും അതിരാവിലെ തന്നെ കൃത്യമായി സുഭഹി നിസ്കരിക്കാൻ പറ്റുന്ന രീതിയിൽ എഴുന്നേൽക്കുക എഴുന്നേറ്റിരുന്ന ഉടനെ തന്നെ അൽഹദു അഹിയാനാഴത്തന വൈലഹി എന്ന് പറയാ അവന്റെ കെട്ടുകൾ അഴിഞ്ഞു പോകട്ടെ അവൻ ഒരിക്കലും അവന്റെ വലയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാതിരിക്കട്ടെ ആ തരത്തിൽ ഒരു ആത്മവിശ്വാസത്തോടെ അന്നത്തെ ദിവസം തുടങ്ങാൻ സാധിക്കും ആ രീതിയിൽ ജീവിക്കാൻ ആ രീതിയിൽ ജീവിത വിജയം നേടാൻ അള്ളാഹു നമുക്കെല്ലാം തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആലമീൻ മുഹമ്മദിൻ മുഹമ്മദ് ദയാലുവായ ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ പടച്ചവനെ ചെയ്തു പോയ ദോഷങ്ങളെല്ലാം നീ പൊറുക്കണേ അല്ല അള്ളാഹു ഞങ്ങൾ ഈ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റത്തിരുത്തലുകൾക്ക് ഒരു കാരണമാക്കണേ അല്ല ഈമാനിനെ അമലുകളെയൊക്കെ സംരക്ഷിക്കാൻ നീ ഞങ്ങൾക്ക് കരുത്തു നൽകണമല്ല പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന മാരക രോഗത്തിന്റെ വൈറസിനെ തൊട്ട് ഞങ്ങളെ എല്ലാം വിദേശ രാജ്യങ്ങളിലും നാട്ടിലുമുള്ളവ എല്ലാവരെയും നീക്കാക്കണേയല്ല കരിപ്പൂരി വിമാന അപകടത്തിൽ ഇവിടെ പറഞ്ഞുപോയ കുടുംബങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് നീ ക്ഷമ കൊടുക്കണേയുള്ള മരണപ്പെട്ടവർക്ക് നീ പുറത്തു കൊടുക്കണേയുള്ള അള്ളാഹു മണ്ണിടിച്ചിലും ഒക്കെയായി മണ്ണിനടിയിൽ പെട്ടുപോയ പ്രിയപ്പെട്ട മക്കളുടെ മാതാപിതാക്കൾ പഠിച്ചവനെ അവരുടെ മനസ്സിന് കരുത്തുകൊടുക്കണേയുള്ള ഞങ്ങളുടെ സ്നേഹസാഗരത്തെയും റഹ്മാൻ കോളേജിനെയും ഒക്കെ സഹായിക്കുന്ന ഒരുപാട് ആളുകൾ അവരുടെ ആക പ്രതീക്ഷ ഇത്തരം ദുവയാണ് ഈ ദുവാ നീ അവർക്ക് കൊടുക്കണേ റബ്ബെ سيغريكنا الله صلى على النبي محمد وآله وصحبه أجمعين والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته